എൻ്റെ പേര് ജോബി ആൻ്റണി. ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. കൊല്ലം കാവനാട് മുക്കാട് തിരുക്കുടുംബ ദേവാലയത്തിലാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ആൻ്റണി. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2022 ജൂലൈ 1 ആറ് വർഷമായിട്ട് എൻ്റെ ഹസ്ബൻഡിന് വിദേശത്തേക്ക് പോകാനുള്ള ഒരുപാട് തടസ്സങ്ങളായിരുന്നു. പുള്ളിക്ക് അവിടെ പോകാനായിട്ട് തീരെയും താല്പര്യമില്ല. ഇതിനു മുമ്പ് വിദേശത്തായിരുന്നു. സാമ്പത്തിക മാന്ദ്യമൊക്കെ വന്നതിന് ശേഷം നാട്ടിൽ തന്നെയായിരുന്നു ഞങ്ങൾ. പുള്ളിക്ക് പിന്നീട് അങ്ങോട്ട് പോകണം എന്നുള്ള താല്പര്യം ഇല്ലായിരുന്നു ഗൾഫിലോട്ട്. അല്ലാതെ ഞങ്ങൾ വേറെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് ശ്രമിച്ചു. രണ്ടുപേരും ഇറ്റലി, ഇസ്രയേൽ, അങ്ങനെ ഒരുപാട് ശ്രമിച്ച് ഒരുപാട് കടബാധ്യതകൾ വന്നു ഞങ്ങൾക്ക് അതിൻ്റെ പേരിൽ. അങ്ങനെ പിന്നീട് എന്ത് ചെയ്യും എന്നുള്ള ഒരു എന്തോന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥന എനിക്ക് കുറവായിരുന്നു, പുള്ളി പ്രാർത്ഥിക്കുമായിരുന്നു നല്ല രീതിയിൽ. അപ്പോൾ ഒരു ദിവസം ഇത് എനിക്ക് ഫോൺ കണ്ടുകൊണ്ടിരുന്നപ്പം ഇവിടുത്തെ കൃപാസന മാതാവിൻ്റെ ഒരു ഇത് കണ്ടു. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന എന്തിനി നമ്മൾ ചെയ്യും, മുമ്പോട്ട് പോകാൻ ഒരു മാർഗവും നമുക്കില്ല എന്നുള്ള സങ്കടത്തിലിരുന്നപ്പോഴാണ് മാതാവിൻ്റെ ഇവിടുത്തെ ഈ ടോക്ക് കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് അവിടെ എന്തായാലും ഒന്ന് പോയി നോക്കാം, എന്തായാലും എല്ലായിടവും നമ്മൾ പോകുന്നു, പക്ഷേ നമുക്ക് ഇനിയിപ്പം എന്തോ ചെയ്യും എന്നുള്ളത് ഇരുന്നപ്പോഴാണ് നമ്മൾ കൃപാസന മാതാവിൻ്റെ വീഡിയോ കണ്ടത്. അപ്പം ഞാൻ പറഞ്ഞ് നമുക്ക് എന്തായാലും അമ്മയടുത്ത് അവിടെ ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞു. ഉടമ്പടിയെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ 1 ജൂലൈ ഇവിടെ വന്നു. വെളുപ്പിന് ഞങ്ങൾ 4 വരാൻ നേരത്തും ഒരുപാട് തടസ്സങ്ങളായിരുന്നു. ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞ് വരുന്നില്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അമ്മയും കൂടെ വരാനിരുന്നതാണ്. അമ്മയും പറഞ്ഞു അമ്മയും വരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ആര് വന്നില്ലെങ്കിലും ഞാൻ പോവും എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞ് എങ്കിൽ ശരി നമുക്ക് പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. ആദ്യം ഞാൻ പറഞ്ഞ് പുള്ളിയാണല്ലോ നല്ലപോലെ പ്രാർത്ഥിക്കുക, അന്നേരം ഞാൻ പറഞ്ഞ അച്ഛൻ ഉടമ്പടി എടുക്കൂ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ് എനിക്ക് പറ്റത്തില്ല, നീ തന്നെ എടുക്കാൻ പറഞ്ഞു. ഞാൻ ഉടമ്പടി എടുത്തു. എനിക്കതുവരെ ഒന്നും അറിയത്തില്ല. അങ്ങനെ വീട്ടിൽ വന്നു. വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ ഉടനെ എന്നെ ഇങ്ങനെ വിദേശത്തേക്ക് പോകാനുള്ളൊരു ചാൻസ് ഇങ്ങനെ പറഞ്ഞു. എൻ്റെ ഒരു ബ്രദർ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണൊക്കെ നമുക്ക് അവിടെ കൊടുത്തു നോക്കാം, എന്ത് സംഭവിക്കുമെന്നൊന്നും നമുക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ കൊടുത്തു നോക്കാം. അന്നേരം പറഞ്ഞു ഞാൻ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു, പക്ഷെ താല്പര്യമില്ലായിരുന്നു. അപ്പം അതിനിടയ്ക്ക് വെച്ച് ഇങ്ങനെ വണ്ടി ഓടുകയായിരുന്നു, ഓട്ടോ ഓടുകയായിരുന്നു. അതിനിടയ്ക്ക് നമുക്ക് ഡെയിലിയുള്ള ഫുഡിനുള്ള കാര്യങ്ങൾ പോലും നമുക്ക് നടക്കത്തില്ല എന്നുവെച്ചാൽ ആ രീതിയിലായിരുന്നു. അത്രയ്ക്ക് പ്രശ്നങ്ങളായിരുന്നു. ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നതിന് ശേഷം നമ്മളെ ഇങ്ങോട്ട് വിളിച്ച ആൾക്കാർ നമുക്ക് ഓട്ടം തരും. അത് അന്നേരം ഓരോ ദിവസം എൻ്റെ അടുത്തെന്ന് പറയും ഇന്നും വിളിക്കാത്ത ആൾക്കാരൊക്കെയാണ് നമ്മളെ വിളിക്കുന്നത്. ഞാൻ പറയാം അത് അമ്മ ഉടമ്പടി എടുത്തുകൊണ്ടാ അമ്മ തരുന്നതാ എന്ന് പറഞ്ഞു. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഇതിനു മുമ്പ് ടെൻഷനാണ്, എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യും എന്നുള്ള ചിന്തയായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അതിനുശേഷം നമുക്ക് ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നീടൊരു ധൈര്യമാണ്, അമ്മയുണ്ട്, അമ്മ കൂടെ ഉണ്ടല്ലോ, അമ്മ നോക്കിക്കോളും. ഇതായിരുന്നു ഞങ്ങൾ രണ്ടുപേരും പറയുന്നത്. ഞങ്ങൾ കുടുംബപരമായിട്ട് പ്രാർത്ഥന തുടങ്ങി. അങ്ങനെ ഓരോ ദിവസങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ കൊണ്ടു കൊടുത്ത സ്ഥലത്ത് വിസ റെഡിയായി. ആ മാസത്തിൽ തന്നെ വിസ റെഡിയായി. പുള്ളി വിദേശത്തേക്ക് പോയി. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞ് ഗൾഫിലൊക്കെ ജോലി ചെയ്താൽ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളൊന്നും മാറത്തില്ല, നമുക്ക് സാമ്പത്തിക ഇടപാട് ഒരുപാടുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ 10,000, 25,000, 30,000, 40,000 രൂപ കിട്ടിയാലും നമ്മുടെ കാര്യങ്ങൾ നടക്കത്തില്ല. പിന്നെ എന്ത്? അപ്പം ഞാൻ പറഞ്ഞ് തന്നത് മാതാവാ, അതുകൊണ്ട് അമ്മ നോക്കിക്കോളും, ധൈര്യമായിട്ട് അച്ഛാൻ പോയിക്കോളാൻ പറഞ്ഞു. നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള പൈസയായാലും ജോലിയായാലും അമ്മ തരുമെന്ന് പറഞ്ഞു. അവിടെ ചെന്നു ഒരു മാസത്തിനകത്ത് വെച്ച് നല്ലൊരു ജോലി, നമ്മുടെ ആവശ്യം നടക്കേണ്ട രീതിയിലുള്ള രീതിയിൽ നല്ലൊരു ജോലി അമ്മ തന്നു. അങ്ങനെ അതെൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമതായിട്ട് എൻ്റെ മകന് ഡിങ്കി പനി വന്നു. അവിടെ എല്ലാവർക്കും ആ ഒരു ചുറ്റുപാട് ഏരിയയിലെല്ലാം ഡിങ്കിപ്പനിയായിരുന്നു. അപ്പോൾ അവന് ഡിങ്കിപ്പനി വന്നു. അന്നേരം ആദ്യം ഒന്നും കുഴപ്പമില്ലായിരുന്നു, പിന്നീട് പെട്ടെന്ന് ഇവൻ്റെ കൗണ്ടങ്ങ് കുറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് അമ്മ ഞാൻ ഉടമ്പടിയിലാണല്ലോ, അമ്മ പിന്നെ എന്താ പെട്ടെന്ന് ഇങ്ങനെ. എനിക്ക് ടെൻഷനായി. അടുത്ത വീട്ടിലൊരു പയ്യൻ മരിക്കുകയും ചെയ്തു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പുള്ളി വിദേശത്താ, അപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാനും മോളും ഉള്ളൂ. അപ്പം ഇവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയി ആദ്യമൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു, പെട്ടെന്ന് കയറി ഇവൻ്റെ കൗണ്ട് അങ്ങ് കുറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നു, അന്നേരം ഡോക്ടർ പറഞ്ഞു കൗണ്ട് കുറഞ്ഞു, ഇനി അതുകൊണ്ട് സൂക്ഷിക്കണം, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ പൈസയില്ല, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാനോ ഒന്നും എൻ്റെ കയ്യിൽ പൈസയില്ല, ഇവിടുന്ന് ജോലിക്കായിട്ട് പോയിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ ഉടമ്പടി തൈലവും ഉപ്പും കൊണ്ടുപോയി, കൂടെ കാശുരുവും എടുത്തുകൊണ്ട് പോയി. അവിടെ ചെന്ന് ആദ്യത്തെ ദിവസം ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ഇഞ്ചക്ഷനൊക്കെ എടുത്തു.
എന്നിട്ട് കടന്നു. അന്നേരത്തേക്ക് അന്ന് ദിവസം രാത്രി തന്നെ ഒരു സിസ്റ്റർ വന്നു, അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റർ, സിജി എന്നാണ് പേര്. പുള്ളിക്കാണെങ്കിൽ പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് ചോദിക്കാൻ തുടങ്ങി, ഉടമ്പടി എടുത്തയാണോ, എൻ്റെ കയ്യിൽ കാശ് രൂപ ഇതെല്ലാം കണ്ട് ചോദിച്ചു, ഉടമ്പടി എടുത്തയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉടമ്പടി എടുത്തയാണ് എന്ന് പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞു എനിക്ക് അവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇതുവരെയും നടന്നിട്ടില്ല, എൻ്റെ കൈയാണെങ്കിൽ ഒന്നെടുത്ത് പൊക്കാൻ പോലും പറ്റത്തില്ല, വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേച്ചി പേടിക്കണ്ട, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് ദിവസം രാത്രി അവർ കൊച്ചിനെ നോക്കിയിട്ട് നിന്ന സമയത്ത് തന്നെ ഞാൻ അമ്മയുടെ തൈലം എടുത്ത് പുള്ളിയുടെ കയ്യിലിട്ട് കൊടുത്ത് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു ആഗ്രഹം ഉണ്ടെങ്കിൽ ചേച്ചി ഉറപ്പായിട്ട് അവിടെ പോകണം, ചേച്ചിക്ക് ഈ നിമിഷം അമ്മ മാതാവ് സൗഖ്യം തരും എന്ന് പറഞ്ഞു. കൈ പൊക്കാൻ പറ്റാതിരുന്ന അവർ ആ നിമിഷം തന്നെ കൈ മേപ്പോട്ട് പൊക്കി, അവരുടെ ശരീരം വിറച്ചു. അവർ ഞാൻ പ്രാർത്ഥിച്ച മാത്രമേ അവർ കൈ പൊക്കി, അവർ പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് ഞാൻ ഉടമ്പടി എടുക്കും, എനിക്ക് സൗഖ്യം ലഭിച്ചു, കൈയൊന്ന് പൊക്കി ഉയർത്താൻ പോലും പറ്റത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും ചേച്ചി കൃപാസനത്തിൽ പോകണം, അമ്മയെടുത്ത് ചെല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിരിക്കുമ്പോൾ എനിക്ക് അവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ അമ്മയ്ക്ക് പ്രവർത്തിക്കാനുണ്ടായിരുന്നു, അതാ എൻ്റെ മോനൊരു കുഴപ്പവും ഇല്ലാതിരുന്നിട്ട് പെട്ടെന്ന് അവൻ്റെ കൗണ്ട് കുറച്ച് ആ ഹോസ്പിറ്റലിൽ ഞാൻ ചെല്ലാനിടയായത്. അത് കഴിഞ്ഞ് വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞപ്പം എനിക്ക് ഡെങ്കിപ്പനിയായി. എനിക്ക് ഡെങ്കിപ്പനി ആയപ്പോഴത്തേക്കും അവനെ ഞാൻ കടം വാങ്ങിച്ചാണ് അവനെ ഞാൻ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നത്. അപ്പം എനിക്ക് ഡെങ്കിയായി, എൻ്റെ കൈ പൈസയില്ല, ചെക്ക് ചെയ്യാനും പൈസയില്ല. ഞാൻ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഫുഡിനോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ മറ്റ് കാര്യങ്ങളോ വാങ്ങിച്ച് കഴിക്കാൻ പൈസയില്ല, അമ്മ എന്നെ നോക്കിക്കോണമെന്ന് ഞാൻ പറഞ്ഞു. ആ നിമിഷം ഞാൻ മുട്ടുകുത്തി എൻ്റെ അമ്മയുടെ രൂപത്തിന് മുമ്പിൽ ഞാൻ മുട്ടുകുത്തി കരഞ്ഞു പ്രാർത്ഥിച്ച് ആരുമില്ല, വീട്ടിൽ ആരുമില്ല, മോനകത്ത് കിടക്കുന്നു, മോളും അവിടെ അകത്തുണ്ട്. രാത്രി ഉണർന്നിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു കരഞ്ഞു. എനിക്ക് പിറ്റേന്ന് ചെക്ക് ചെയ്യാനോ എനിക്ക് നല്ല ഫ്രൂട്ട്സ് വാങ്ങിച്ചു കഴിക്കാനോ ഒന്നും എൻ്റെ കയ്യിൽ പൈസയില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് വേറെ ആരും ആശ്രയമില്ല, അമ്മ നോക്കിക്കോണമെന്ന്. പിറ്റേന്ന് നേരം വെളുത്തപ്പം എൻ്റെ ശരീരത്തിൽ ഒരു വേദനയില്ല. അന്ന് ആ പ്രാർത്ഥിച്ച നിമിഷം എനിക്ക് ശരീരത്തിൽ ഒരു തണുപ്പുണ്ടായി, അമ്മ എന്നെ തൊടുന്നതുപോലെ എനിക്ക് തോന്നി. നേരം വെളുത്തപ്പോൾ എനിക്കൊരു അസുഖവും ഇല്ല, ഒരസ്വസ്ഥതയില്ല. എൻ്റെ അമ്മ ചോദിച്ചു ഹോസ്പിറ്റലിൽ പോകണ്ടേ, നീ പോകുന്നില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോകുന്നില്ല, എനിക്കൊരു കുഴപ്പവും ഇല്ല, എൻ്റെ അമ്മ നോക്കിക്കോളും, എനിക്കിനി എൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഞാൻ പോയില്ല, എനിക്കൊരു പനിയില്ല, ഒന്നുമില്ല. ആ നിമിഷം അമ്മ എനിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. മൂന്നാമതായിട്ട് ഞങ്ങൾ ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ലോണിൽ 100,000 രൂപ ലോൺ എടുത്തതാണ്. അതുവരെ ഒരു വിളിയോ കാര്യങ്ങളോ ഇല്ല, അത് കേസിന് സിവിൽ കേസിന് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിനെപ്പറ്റി തിരക്കാൻ പോയില്ല, കാര്യം നമുക്ക് അടയ്ക്കാനുള്ള നിവൃത്തിയില്ല അന്ന് സമയങ്ങളിൽ. അപ്പം പുള്ളി പോയി 2-3 മാസം കഴിഞ്ഞ ഉടനെ തന്നെ അവർ ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു 100,000 രൂപ ലോൺ എടുത്തതാണ്, ഒരു കാര്യം ചെയ്യും, 30,000 രൂപ അടച്ചാൽ നിങ്ങൾക്ക് ലോൺ ക്ലോസ് ചെയ്ത് തരാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിളിച്ചു പറഞ്ഞു ഇനി എനിക്ക് ബാങ്കിൽ നിന്ന് പറഞ്ഞു. അപ്പം ഓരോ കാര്യവും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഓരോ കാര്യവും അമ്മ ഒതുക്കി 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 മാറ്റി തന്നുകൊണ്ടിരുന്നു. ഞങ്ങൾ പോലും അറിഞ്ഞില്ല ഞങ്ങളിൽ നിന്ന് ഓരോ സാമ്പത്തിക ഇടപാടുകൾ അമ്മ നീക്കി നീക്കി തന്നുകൊണ്ടിരുന്നു. എന്ത് കാര്യമുണ്ടെങ്കിലും അമ്മയോട് നമ്മൾ അങ്ങോട്ട് പറയേണ്ട, അതിനു മുമ്പ് തന്നെ അത് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ നമ്മുടെ കാര്യം ഇന്ന കാര്യമായിരുന്നല്ലോ, അമ്മ ഇത് ചെയ്ത് മാറ്റിയല്ലോ എന്ന് നമ്മൾ തന്നെ ചിന്തിക്കണം. അപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു ലോൺ ക്ലോസ് ചെയ്തിട്ട്. അങ്ങനെ അത് എനിക്ക് 30,000 രൂപയ്ക്ക് അമ്മ എനിക്ക് കുറച്ച് തന്നു ആ ലോൺ. അങ്ങനെ അതടച്ച് ക്ലോസ് ചെയ്തു. നാലാമതായിട്ട് ഡ്രൈവിംഗ് ലൈസൻസിന്, വണ്ടി ഞാൻ ഓടിക്കും പക്ഷേ എനിക്ക് ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ പേടിയാണ്, എപ്പോഴും ഞാൻ ഫെയിലാവും. അവിടെ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് എവിടെ നിന്നില്ലാത്ത പേടിയും വരും. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനത് നിയോഗത്തിൽ വെച്ചു. ഉടമ്പടി എടുത്ത് ഞാൻ ആ ഡ്രൈവിംഗ് ലൈസൻസിന് പോയി, ടെസ്റ്റ് ഞാൻ പാസ്സായി. അമ്മയുടെ കാശുരൂപം കൊണ്ടാണ് ഞാൻ ലൈസൻസ് എടുക്കാൻ പോയത്. അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു അമ്മേ അമ്മ നോക്കിക്കോണം, ഇതുവരെയും എനിക്ക് ഇത് പാസ്സാവാൻ പറ്റിയിട്ടില്ല, അമ്മ ഇനി എൻ്റെ കൂടെ ഉണ്ടല്ലോ, പിന്നെ ഞാൻ പേടിക്കേണ്ട കാര്യമില്ല, അമ്മ വന്ന് അമ്മ എൻ്റെ വണ്ടി ഓടിക്കണം എന്ന് പറഞ്ഞു. വണ്ടി ഓടിക്കുമെങ്കിലും പേടിയാ, അവിടെ ചെല്ലുമ്പം ഫെയിലാവും. അങ്ങനെ ആ ഡ്രൈവിംഗ് ലൈസൻസ് എനിക്ക് കിട്ടി. അഞ്ചാമതായിട്ട് പള്ളിയിൽ പോകാൻ എനിക്ക് താല്പര്യമല്ലായിരുന്നു. പള്ളിയിൽ ഞായറാഴ്ച കുർബാനയ്ക്ക് പോലും ഞാൻ പള്ളിയിൽ പോകത്തില്ല. എന്നുവെച്ചാൽ വേറൊന്നുമല്ല, സാമ്പത്തിക ഇടപാടുകളുണ്ട്, മറ്റുള്ളവർ കാണും, അവർ ചോദിക്കും.
പൈസ ഇനക്ക് എപ്പോൾ തരും, അല്ലെങ്കിൽ നമ്മൾ സംഭാവന കൊടുക്കാനുള്ളവർ പള്ളി വരുമ്പോൾ നമ്മളോട് ചോദിക്കും, ആൾക്കാർ നമ്മളെ മോശമായിട്ട് നോക്കും, അതൊക്കെ കൊണ്ട് ഞാൻ പള്ളി പോത്തില്ല. അപ്പം ഇതൊക്കെ ഓരോ വിഷമങ്ങളായിരുന്നു. ഉടമ്പടി എടുത്തപ്പോഴത്തേക്കും ഇത് ഓരോ കാര്യങ്ങളും നമ്മൾ പോലും അറിയാതെ അമ്മ ഓരോന്ന് നമുക്കിതിലൂടെ മാറ്റി മാറ്റി തന്നുകൊണ്ടിരുന്നു. നമ്മളിൽ നിന്ന് ആ സ്വഭാവങ്ങൾ നീങ്ങി. ചോദിക്കുന്നവർ ചോദിക്കട്ടെ, എന്നാലെന്താ, എനിക്ക് പള്ളിയിൽ പോകണം, ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കും, ഇന്ന് ഞാൻ എല്ലാ ദിവസവും നിത്യബലി പങ്കെടുക്കുന്നു, കുർബാന കൂടുന്നു, ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്യുന്നു. ഇനി ഓരോ നിമിഷവും അമ്മയോടും ഈശോയോടും കൂടെ മുന്നോട്ട് ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കുടുംബ ഉടമ്പടിയിൽ തന്നെ ആയിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങൾ ചെയ്തത് റോഡുകളിലൊക്കെ ഇരിക്കുന്നവർക്ക് ഭക്ഷണം ഞങ്ങൾ വീട്ടിൽ വെച്ച് അവർക്ക് ഓരോരുത്തർക്കും ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ ഇവിടുത്തെ ഉടമ്പടി പത്രം വാങ്ങിച്ച് ഞങ്ങൾ ആശുപത്രികളിൽ സുഖമില്ലാതിരിക്കുന്ന ഒരുപാട് രോഗികൾക്ക് അവരെ കാര്യങ്ങൾ അന്വേഷിച്ച് അവരുടെ കയ്യിൽ കൊണ്ടുവന്ന് അമ്മേനെയും ഈശോനെയും മഹത്വപ്പെടുത്താൻ പത്രം ഞങ്ങൾ വിതരണം ചെയ്തു പോകും. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥലേറെ പ്രത്യേകിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് പരിശുദ്ധ അമ്മ ഒരു വഴി ഒരു ജോലിയിലൂടെ ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം. പേരെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ ഇതുപോലെ ഇപ്പം ഇവർ യൂട്യൂബിൽ ഇത് കണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നുള്ളൂ. അപ്പം മാതാവ് ഒരാളെ തൻ്റെ ജീവിതത്തിലേക്ക് തൻ്റെ ഒരു ബന്ധത്തിലേക്ക് ചേർത്ത് വെക്കുമ്പം എന്താണ് ആഗ്രഹിച്ചതെന്നുള്ളത് ഒരു പക്ഷേ ഈ പുറത്തേക്ക് പോകാനായിട്ട് പറ്റി എന്നതിനേക്കാൾ ഉപരി അതിനുശേഷം ഈ സാക്ഷ്യം പറഞ്ഞ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ആത്മീയമായിട്ടുള്ള മാറ്റങ്ങളാണ് കർത്താവ് എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത്. ആ ആത്മീയമായ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ചവിട്ടുപടിയായിട്ടാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. ഇപ്പം ഈ പല സാക്ഷ്യത്തിൽ അങ്ങോ അപ്പുറത്തും അങ്ങോളം ഇങ്ങോളം പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനൊരു വേദനിപ്പിച്ച് പ്രാർത്ഥിച്ച സമയത്തൊക്കെയും വലിയൊരു ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് ഈ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. സങ്കീർത്തനം 34:18 പറയുന്നത് പോലെ ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ആത്മാർത്ഥമായിട്ട് ഉടമ്പടിയിലെ പ്രാർത്ഥനകൾ ദൈവം മറുപടി നൽകി അനുഗ്രഹിക്കുമ്പം ദൈവം ആശീർവദിക്കുന്നത് ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തെയും ആ വ്യക്തിയുടെ നിയോഗങ്ങളെയും ഒപ്പം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു വലിയൊരു അനുഭവത്തെയുമാണ്. ഏറെ പ്രത്യേകിച്ച് ഈ ഒരു കുടുംബത്തിന് നൽകിയ എല്ലാവിധ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും.